ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. നിത്യവിസ്മയങ്ങളിലേക്ക് സ്വാഗതം. വിശുദ്ധ പീറ്റർ ജൂലിയൻ എമാർട്ട് 1811 ജനിച്ച് 1868 നിത്യതയിലേക്ക് യാത്രയായ ഒരു വലിയ വിശുദ്ധൻ. ഫ്രഞ്ച് സന്യാസ വൈദികനായിരുന്നു അദ്ദേഹം. 1811 ഫെബ്രുവരി 4 ഫ്രാൻസിലെ ലാമ്യൂറെ എന്ന സ്ഥലത്ത് അദ്ദേഹം ജനിച്ചു. ആൽപ്സ് പർവ്വതനിരകൾക്ക് സമീപമുള്ളൊരു പ്രദേശമാണ് ലാമ്യൂറെ. അന്നത്തെ പ്രത്യേക സാമൂഹിക സാംസ്കാരിക പശ്ചാത്തലം ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ പരിണിത ഫലമായിട്ടുകൂടി രൂപപ്പെട്ടതാണ്. ഫ്രഞ്ച് വിപ്ലവത്തിലൂടെ തകർന്ന ഒരു വിശ്വാസത്തിൻ്റെ തകർച്ചയും സാഹചര്യങ്ങളും വല്ലാതെ ആ കാലഘട്ടത്തെ സ്വാധീനിച്ചിരുന്നു. വിശ്വാസത്തിൻ്റെ നിസ്സംഗത ആ കാലഘട്ടത്തിൻ്റെ പ്രത്യേകതകളായിരുന്നു. ഔദ്യോഗികമായിട്ട് വിശ്വാസം ജീവിക്കാനും പഠിപ്പിക്കാനും കുർബാന അർപ്പിക്കാനും ഒക്കെ വലിയ തടസ്സങ്ങളുണ്ടായിരുന്ന പ്രത്യേക പശ്ചാത്തലം. ആൻറ്റി ക്ലറിക്കലിസം എന്ന തരത്തിലുള്ള ഒരു കാഴ്ചപ്പാട് ജനങ്ങളിലേക്ക് വ്യാപിച്ചിരുന്നു. വിശ്വാസ നേതൃത്വം കൊടുക്കുന്ന വൈദികരെയും സന്യസ്തരെയും ഒക്കെ തരംതാഴ്ത്തി കാണുകയും അവർക്കെതിരെ നീങ്ങുകയും ചെയ്യുന്ന ഒരു സംസ്കൃതി വല്ലാതെ വ്യാപിച്ചിരുന്ന ഒരു പശ്ചാത്തലത്തിലാണ് പീറ്ററിൻ്റെ ജീവിതവും അദ്ദേഹത്തിൻ്റെ തുടക്കവുമൊക്കെ. അദ്ദേഹം മാതാപിതാക്കളുടെ പ്രിയപ്പെട്ട മകൻ എന്ന നിലയിൽ ജീവിച്ചു. മക്കളിൽ പലരും എല്ലാവരും തന്നെ പല സമയത്തായിട്ട് മരണപ്പെട്ടു. ഇദ്ദേഹത്തിൻ്റെ ആഗ്രഹം അദ്ദേഹം മാതാപിതാക്കളോട് പറയുന്നുണ്ട്, വൈദികനാകണമെന്ന ആഗ്രഹം. പക്ഷേ ഒറ്റയായി ശേഷിച്ച മകൻ എന്ന നിലയിൽ അതിന് വലിയ തടസ്സങ്ങൾ നേരിട്ടു. പക്ഷേ വളരെ ഭക്തരായ മാതാപിതാക്കൾ അപ്പനും അമ്മയും പീറ്ററിനെ സ്നേഹപൂർവ്വം ചെറുപ്പത്തിൽ തന്നെ ദേവാലയത്തിൽ കൊണ്ടുപോയി പ്രാർത്ഥിപ്പിക്കാനും ആരാധനയിൽ പങ്കെടുപ്പിക്കാനും ഒക്കെ വലിയ ശ്രദ്ധ പുലർത്തിയിരുന്നു. സ്വാതന്ത്ര്യമില്ലാത്ത സാഹചര്യങ്ങളിലും എവിടെങ്കിലുമൊക്കെ ദൈവാലയത്തിൽ പോയി പ്രാർത്ഥിക്കാൻ, വിശുദ്ധ കുർബാനയുടെ ആരാധനയിൽ മുട്ടുകുത്തുനിന്ന് പങ്കെടുക്കുവാൻ ഈ മാതാപിതാക്കൾ കൊച്ചുമകനെയും കൊണ്ടുപോകുമായിരുന്നു. അങ്ങനെയൊക്കെ വിശുദ്ധ കുർബാനയോടുള്ള വലിയ ഒരു സ്നേഹവും ഭക്തിയും കൊച്ചു പീറ്ററിൻ്റെ മനസ്സിൽ അങ്കുരിച്ചു. അത് പിന്നീട് അങ്ങോട്ട് വിശുദ്ധ കുർബാനയുടെ ഭക്തൻ എന്ന നിലയിൽ തൻ്റെ ദൗത്യം നിർവഹിക്കുന്നതിന്, വിശുദ്ധ കുർബാനയോടുള്ള ഭക്തി പ്രചരിപ്പിക്കുന്നതിന് അദ്ദേഹം നിയോഗം ലഭിക്കുന്നതിൻ്റെ ഒരു തുടക്കമായിരുന്നു. സെമിനാരിയിൽ ചേരണം, വൈദികനാകണമെന്ന ആഗ്രഹം നിരസിക്കപ്പെട്ടെങ്കിലും അദ്ദേഹം കൂടുതൽ തൻ്റെ മാതാപിതാക്കളെ ഇക്കാര്യത്തിൽ സമ്മർദ്ദം ചെലുത്താൻ ആഗ്രഹിച്ചു. അതിനിടയിൽ അദ്ദേഹത്തിൻ്റെ അമ്മ മരിക്കുന്നതിനിടയായി. താരതമ്യേന തീർത്തും അനാരോഗ്യപരമായ ഒരു ശരീരപ്രകൃതിയായിരുന്നു പീറ്ററിനുണ്ടായിരുന്നത്. തൻ്റെ ചെറിയ രോഗാവസ്ഥകളും ആരോഗ്യമില്ലാത്ത അവസ്ഥകളും ഒക്കെ പൗരോഹിത്യത്തിലേക്ക് നീങ്ങുന്നതിന് വിഘാതമായിട്ട് ചൂണ്ടിക്കാണിക്കപ്പെട്ടു. ഏതായിരുന്നാലും തൻ്റെ ജീവിതം ഒരു സമർപ്പണത്തിൻ്റെതാണെന്ന് തികഞ്ഞ ബോധ്യമുള്ള പീറ്റർ അപ്പൻ്റെ നിർബന്ധവും ശാഠ്യവും അവഗണിച്ചുകൊണ്ട് തന്നെ ഒബ്ലേറ്റ്സ് ഓഫ് മേരി ഇമാക്കുലേറ്റ് എന്ന സന്യാസ സമൂഹത്തിൽ ചേരുന്നു. അദ്ദേഹം അവിടെ ചേർന്നെങ്കിലും ഏതാനും നാളുകൾക്ക് ശേഷം, ഏതാണ്ട് 3 മാസത്തോളം നൊവിഷ്യേറ്റ് കഴിച്ചപ്പോഴേക്കും രോഗിയായി മാറുകയും അവിടുന്ന് തിരികെ വരേണ്ട അവസ്ഥ ഉണ്ടാവുകയും ചെയ്തു. വീണ്ടും തിരിച്ചു വന്നിട്ടും തൻ്റെ ആഗ്രഹം അദ്ദേഹം മനസ്സിൽ സൂക്ഷിച്ചു, പ്രാർത്ഥിച്ചു, അതിനുവേണ്ടി നന്നായിട്ട് ഒരുങ്ങി. 1831 പിതാവ് മരണമടഞ്ഞു. ഒരർത്ഥത്തിൽ പറഞ്ഞാൽ എല്ലാ തടസ്സങ്ങളും അതോടെ നീങ്ങുകയാണ്. പിന്നീട് അദ്ദേഹം ഒന്നും നോക്കിയില്ല. തൻ്റെ ജീവിതം പൗരോഹിത്യത്തിന് വേണ്ടിയിട്ട് കർത്താവിൻ്റെ അഭിഷിക്തനായി നിയോഗിക്കപ്പെട്ടതാണെന്ന് തിരിച്ചറിയുന്ന ജോൺ സെമിനാരിയിൽ, മേജർ സെമിനാരിയിൽ ചേർന്നതിൻ്റെ പഠനം ആരംഭിക്കുകയാണ്. 1834 അദ്ദേഹം പൗരോഹിത്യം സ്വീകരിക്കുന്നു. ജൂലൈ 15 പൗരോഹിത്യം സ്വീകരിച്ച പീറ്റർ വളരെ തീക്ഷ്ണതയോടുകൂടി തൻ്റെ അജപാരണ ശുശ്രൂഷകൾ രൂപതയിൽ തുടരുകയാണ്. 5 വർഷങ്ങൾ അദ്ദേഹം വിവിധ ഇടവകളിലായിട്ട് തൻ്റെ അജപാരണ ശുശ്രൂഷ വളരെ തീക്ഷ്ണതയോടെ തന്നെ നിർവഹിച്ചു. അപ്പോൾ അദ്ദേഹം തിരിച്ചറിയുന്നു തൻ്റെ വിളി ഒരു സന്യാസ സമർപ്പണത്തിലേക്കുള്ളതാണ്. രൂപതാധികാരികളുടെ മെത്രാൻ്റെ പ്രത്യേക അനുവാദത്തോടുകൂടി അദ്ദേഹം മാരിസ്റ്റ് സഭയിൽ, സൊസൈറ്റി ഓഫ് മാരിസ്റ്റ് ഫാദേഴ്സ് എന്ന ഒരു പ്രത്യേക സഭയിൽ അംഗത്വം സ്വീകരിച്ചുകൊണ്ട് അവിടുത്തെ ശുശ്രൂഷകളിലേക്ക് പ്രവേശിക്കുകയാണ്.
ഈ സന്യാസ സമൂഹത്തിൽ വളരെ സജീവ സാന്നിധ്യമായിരുന്നു പീറ്റർ. പീറ്റർ ജൂബിലിയൻ്റെ പ്രവർത്തനങ്ങൾ ആ മേഖലയിൽ തന്നെ വലിയ മാറ്റങ്ങൾക്ക് കാരണമാകുന്നുണ്ട്. മാരിസ്റ്റ് ഫാദേഴ്സിൻ്റെ സന്യാസ സമൂഹത്തിൻ്റെ വിവിധ ഉത്തരവാദിത്തങ്ങൾ വലിയ ശ്രദ്ധയോടുകൂടി നിർവഹിക്കുന്നുണ്ട്. അദ്ദേഹം പ്രൊവിൻഷ്യൽ സുപ്പീരിയർ എന്ന നിലയിൽ, കോളേജ് റെക്ടർ എന്ന നിലയിൽ, വിവിധ സ്ഥാപനങ്ങളിലുള്ള വലിയ ഉത്തരവാദിത്തം, ഇങ്ങനെയൊക്കെയുള്ള വളരെ ഔദ്യോഗികമായ കടമകൾ വളരെ തീക്ഷ്ണതയോടുകൂടി നിർവഹിച്ചുകൊണ്ട് തനിക്ക് ഏൽപ്പിക്കപ്പെട്ട എല്ലാ കർമ്മങ്ങളിലും സജീവ സാന്നിധ്യമായിരുന്നു അദ്ദേഹം. കർത്തവ്യങ്ങളൊക്കെ നന്നായി നിർവഹിക്കുന്നതിനിടയിൽ തനിക്ക് വിശുദ്ധ കുർബാനയിലുള്ള വലിയ സ്നേഹവും ഭക്തിയും, വിശുദ്ധ കുർബാനയിലെ കർത്താവിൻ്റെ സാന്നിധ്യത്തിൻ്റെ അവബോധം പ്രചരിപ്പിക്കുക എന്ന ദൗത്യം ഈ സമയം നിർവഹിക്കേണ്ടതുണ്ട് എന്ന് അദ്ദേഹം തിരിച്ചറിയുന്നു. ദിവ്യകാരുണ്യ ഭക്തി പ്രചരിപ്പിക്കുവാൻ അദ്ദേഹം ആഗ്രഹിക്കുകയും അതിനുവേണ്ടി ശ്രമിക്കുകയും ചെയ്യുന്നു. പക്ഷെ മാരിസ്റ്റ് കോൺഗ്രിഗേഷന് അങ്ങനെയുള്ള ഒരു പ്രത്യേക കാര്യസം ഇല്ല എന്ന് അതിൻ്റെ സ്ഥാപക പിതാക്കൾ പറയുകയും ആ ഉദ്യമത്തിൽ നിന്ന് അദ്ദേഹം പിന്മാറുകയും ചെയ്യുന്നു. ഈ സമയത്താണ് തൻ്റെ ഒരു ഉൾവിളി മറ്റൊന്നാണെന്ന് പീറ്റർ ജൂബിലിയൻ തിരിച്ചറിയുന്നത്. പീറ്റർ ജൂബിലിയൻ എയ്മാട് ഇതിനോടകം തന്നെ തൻ്റെ സമകാലീനായിരുന്ന ജോൺ മരിയ വിയാനിയുമായിട്ടും നല്ല സൗഹൃദം പാലിച്ചിരുന്നു. ജോൺ മരിയ വിയാനിയുടെ സഹായത്തോടുകൂടി തന്നെ അദ്ദേഹം ചില പുതിയ നീക്കങ്ങൾക്ക് തുടക്കം കുറിക്കുന്നുണ്ട്. അദ്ദേഹം പുതിയതായിട്ട് ഒരു സന്യാസ സമൂഹം തന്നെ രൂപപ്പെടുത്തുവാൻ ആഗ്രഹിക്കുകയാണ്. സൊസൈറ്റി ഓഫ് ബ്ലസ്ഡ് സാക്രമെൻറ്റ്, ദിവ്യകാരുണ്യ സഭ എന്ന പേരിൽ തന്നെയുള്ള ഒരു സന്യാസ സമൂഹത്തിന് തുടക്കം കുറിക്കുന്നു. അതിലൂടെ വിശുദ്ധ കുർബാനയോടുള്ള വലിയ സ്നേഹവും ഭക്തിയും ലോകമെമ്പാടും പ്രചരിപ്പിക്കുക എന്ന ദൗത്യം അദ്ദേഹം ഏറ്റെടുക്കുകയാണ്. വിശുദ്ധ കുർബാനയുടെ വൈദികനായിട്ട് അദ്ദേഹം ജീവിച്ചു. വിശുദ്ധ കുർബാനയിൽ സജീവമായിട്ട് കുർബാന അർപ്പിച്ചുകൊണ്ട് വിശുദ്ധ കുർബാനയിൽ കേന്ദ്രീകരിച്ച ഒരു ആധ്യാത്മികതയിലേക്കും വിശുദ്ധ കുർബാനയുടെ ഭക്തിയിലേക്കും അദ്ദേഹം ജനങ്ങളെ നയിച്ചു. വിശുദ്ധ കുർബാനയുടെ ആരാധനയും ദിവ്യകാരുണ്യ ഭക്തിയും പ്രചരിപ്പിക്കുവാൻ വേണ്ടി അദ്ദേഹം തൻ്റെ സന്യാസ സമൂഹത്തെ ഒരുക്കുകയും അതിനുവേണ്ടി നിയോഗിക്കുകയും ചെയ്തു. ആ ഒരു ഭക്തി ആ കാലഘട്ടത്തിൻ്റെ ഒരു ആവശ്യമായിരുന്നു. കുർബാനയിലേക്ക് ആളുകൾ നയിക്കപ്പെട്ടു. കർത്താവിൻ്റെ വിശുദ്ധ കുർബാനയിലുള്ള സജീവ സാന്നിധ്യത്തിൻ്റെ അനുഭവത്തിൽ ജനങ്ങൾ വലിയ ആത്മീയ മേഖലകളിലേക്ക് കടന്നു വന്നു. ജീവിതത്തിന് വലിയ മാറ്റമുണ്ടായി. പരിവർത്തനം വന്ന ഒരു സമൂഹമായിട്ട് ചുറ്റുവട്ടങ്ങളൊക്കെ മാറി. നല്ലൊരു ഓർഗനൈസറായിരുന്നു അദ്ദേഹം. എല്ലാ കാര്യങ്ങളും ഭംഗിയായി ഓർഗനൈസ് ചെയ്യാനുള്ള അതുല്യമായ കഴിവ്, നല്ലൊരു വാഗ്മി, ഒരു പ്രവാചകനെ പോലെ സംസാരിക്കുവാനുള്ള ധൈര്യവും അതിനുള്ള പ്രത്യേക ദൗത്യവും അദ്ദേഹം ഏറ്റവും ഭംഗിയായി തന്നെ നിർവഹിച്ചു. തൻ്റെ സന്യാസമൂഹത്തിലെ അംഗങ്ങളെയൊക്കെ ഈ വലിയ ദൗത്യത്തിന് വേണ്ടി അദ്ദേഹം വിവിധ മേഖലകളിലേക്ക് അയച്ചു. അങ്ങനെ ഈ സന്യാസമൂഹം വളർന്നു വന്നു. ഒരിക്കൽ വിശുദ്ധ ജോൺ മരിയ വിയാനി ആർസിൽ നിന്നും ഇദ്ദേഹത്തെ കാണാൻ വേണ്ടിയിട്ട് ഒരു സുഹൃത്ത് എത്തുമ്പോൾ പറഞ്ഞു വിടുന്നുണ്ട്, എനിക്ക് പീറ്ററിനെ കാണണമെന്ന് ആഗ്രഹമുണ്ട്, അദ്ദേഹം ഒരു വലിയ പുണ്യവാനാണ്, പക്ഷെ തിരക്ക് മൂലം അദ്ദേഹത്തെ എനിക്കിപ്പോൾ കാണാൻ കഴിയുന്നില്ല, ഏതായിരുന്നാലും സ്വർഗത്തിൽ വെച്ച് കാണാമെന്ന് പറഞ്ഞേക്കുക. അങ്ങനെയുള്ള നല്ലൊരു സൗഹൃദം അവർ തമ്മിൽ ഉണ്ടായിരുന്നു എന്നുള്ളതും ശ്രദ്ധേയമാണ്. ഈ സന്യാസമൂഹത്തിൻ്റെ സ്ഥാപനത്തിൽ ജോൺ മരിയ വിയാനിയുടെ തന്നെ വലിയ പ്രോത്സാഹനവും സഹകരണവും ഒക്കെ ഉണ്ടായിരുന്നു. ഇതോടൊപ്പം തന്നെ മാർഗരറ്റ് ലില്ലറ്റിയുടെ സഹായത്തോടുകൂടി ദിവ്യകാരുണ്യ ദാസികൾ എന്ന പേരിൽ സഹോദരിമാർക്ക് വേണ്ടി ഒരു സന്യാസമൂഹം കൂടി അദ്ദേഹം സ്ഥാപിക്കുകയുണ്ടായി. മാർഗരറ്റിൻ്റെ സഹായവും അദ്ദേഹത്തിൻ്റെ പ്രത്യേകമായ ഇടപെടലുകളും ആ സമൂഹത്തെയും നന്നായി വളർത്തി. അങ്ങനെ വിവിധ മേഖലകളിലേക്ക് ദിവ്യകാരുണ്യ ഭക്തി വ്യാപിക്കുകയും അത് ആ കാലഘട്ടത്തിൻ്റെ ഒരു ആധ്യാത്മികതയായി രൂപപ്പെടുകയും ചെയ്തു. 19th century ഫ്രാൻസിൻ്റെ ആധ്യാത്മികതയെ പോലും നിയന്ത്രിച്ച വ്യക്തി എന്നാണ് വിശുദ്ധ പീറ്റർ ജൂലിയൻ എയ്മാർഡിനെ കുറിച്ച് ലോകം ഇന്ന് വിലയിരുത്തുന്നത്. ഫ്രാൻസിൻ്റെ ആത്മീയ ചൈതന്യത്തിൽ വലിയ ഒരു പങ്ക് വഹിച്ച വ്യക്തിയാണ് അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ തീക്ഷ്ണമായ അധ്വാനവും അദ്ദേഹത്തിൻ്റെ തീവ്രമായ ദൈവസ്നേഹത്തിൽ നിറഞ്ഞു നിൽക്കുന്ന വിശുദ്ധ കുർബാനയിൽ കേന്ദ്രീകരിച്ചുള്ള അദ്ദേഹത്തിൻ്റെ പ്രയത്നങ്ങളുമൊക്കെ അദ്ദേഹത്തെ ഒരർത്ഥത്തിൽ പറഞ്ഞ ആരോഗ്യപരമായിട്ട് ക്ഷീണിതനാക്കി. തൻ്റെ ദൗത്യത്തിൻ്റെ അവസാന ഭാഗത്തേക്ക് അദ്ദേഹം കടക്കുന്നു. ആ കടക്കുന്ന നാളുകളിൽ ഒരു ധ്യാനം നല്ലൊരു ധ്യാനത്തിൽ, ഒരു പരിപൂർണ ധ്യാനത്തിൽ പങ്കെടുക്കണമെന്ന് അദ്ദേഹം ആഗ്രഹിക്കുകയാണ്. റോമിലെത്തിയിട്ട് അദ്ദേഹം ഒരു ധ്യാനത്തിൽ പങ്കുചേരുന്നു. 1865 ഒരു പൂർണ്ണ ധ്യാനത്തിൽ മുഴുകുകയാണ്. ആ സമയത്ത് തൻ്റെ ജീവിതം മുഴുവനും വിശുദ്ധ കുർബാനയിലെ കർത്താവിന്, ദിവ്യകാരുണ്യനാഥന് പൂർണ്ണമായിട്ട് സമർപ്പിക്കുന്നു. അദ്ദേഹം സമർപ്പിച്ചു കഴിഞ്ഞതാണെങ്കിലും, തീക്ഷ്ണമായി പ്രവർത്തിക്കുന്നവനാണെങ്കിലും, ഒരിക്കൽ കൂടി ഒരു സമ്പൂർണ്ണ സമർപ്പണം നടത്താൻ ഈ ധ്യാനവേളയിൽ കർത്താവ് പീറ്ററിനെ അനുഗ്രഹിക്കുകയാണ്. എന്ന് മാത്രമല്ല, പീറ്ററിന് പ്രത്യേക ഒരു ദർശനം കൊടുക്കുന്നു.
രണ്ടാം വത്തിക്കാൻ കൗൺസിലെ വർഷങ്ങൾക്ക് ശേഷം നടക്കാനിരിക്കുന്ന ഒരു യാഥാർത്ഥ്യമാണെങ്കിലും ഈ വത്തിക്കാൻ കൗൺസിലിൻ്റെ ദർശനങ്ങൾ ഒരു പ്രത്യേക അർത്ഥത്തിൽ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലേക്ക് തന്നെ ഒരു ദർശനത്തിലൂടെ ദൈവം കൊടുക്കുന്നുണ്ട്. വിശുദ്ധ കുർബാനയിൽ കേന്ദ്രീകരിച്ച പൗരോഹിത്യ കൂട്ടായ്മയുടെ പൗരോഹിത്യരും പൗരോഹിത്യ ശുശ്രൂഷയിലായിരിക്കുന്ന വൈദികരും സന്യസ്തരും അൽമായരും ചേരുന്ന വിശുദ്ധ കുർബാനയിൽ കേന്ദ്രീകരിച്ച യൂക്കറിസ്റ്റിക് കമ്മ്യൂണിറ്റികൾ രൂപപ്പെടണം എന്ന ഒരു ദർശനം അദ്ദേഹത്തിന് ലഭിക്കുകയാണ്. അങ്ങനെ വിശുദ്ധ കുർബാനയുടെ പ്രവാചകനായിട്ടും വിശുദ്ധനായിട്ടും അറിയപ്പെടുന്ന ഈ വലിയ പുണ്യവാൻ തൻ്റെ ദൗത്യം അതിൻ്റെ സമാപനത്തിലേക്ക് എത്തിക്കുന്നു. അദ്ദേഹം ഏറ്റെടുത്തിരുന്ന ദൗത്യം തൻ്റെ സന്യാസ സമൂഹത്തിലെ സഹോദരങ്ങൾ വഴി വീണ്ടും ലോകമെമ്പാടും തുടരുകയാണ്. 1868 ഓഗസ്റ്റ് 1 57-ാമത്തെ വയസ്സിൽ വിശുദ്ധ പീറ്റർ ജൂലിയൻ ഏയ്മാട് നിത്യതയിലേക്ക് യാത്രയാകുന്നു. അദ്ദേഹത്തിൻ്റെ മൃതശരീരം സംസ്കരിച്ചതിന് ശേഷം പിന്നീട് 1877 കുഴിമാടം തുറക്കുകയും അത് ഫ്രാൻസിലെ തന്നെ ഒരു പ്രത്യേക ലാമ്യുറയിലേക്ക് തന്നെ കൊണ്ടുപോകണമെന്ന് അദ്ദേഹത്തിൻ്റെ സഭാംഗങ്ങൾ ആവശ്യപ്പെടുകയും ചെയ്തതനുസരിച്ച് ഈ പേടകം അങ്ങോട്ട് കൊണ്ടുപോകുന്നു. അവിടെ എത്തിയത് തുറന്നു നോക്കുമ്പോൾ 9 ശേഷം ആദ്യമായിട്ട് തങ്ങളുടെ പ്രിയപ്പെട്ട സ്ഥാപകനായ ആ വന്യവൈദികനെ കാണുന്ന സന്തോഷത്തോടെയാണ് അവരത് ദർശിക്കുന്നത്. എന്ന് വെച്ചാൽ തികച്ചും ശോഭയോടെ ഒട്ടും അഴുകാതെയുള്ള ആ ശരീരം അത്ഭുതത്തോടുകൂടി അദ്ദേഹത്തിൻ്റെ സഹോദര സന്യാസിമാർ ദർശിക്കുന്നു. അഴുകാതെ ആ ശരീരത്തിൽ നിന്നും വലിയ ശോഭയും സുഗന്ധവും വ്യാപിച്ചു. അങ്ങനെ ഈ വിശുദ്ധൻ ലോകത്തിനൊരു അടയാളമായി മാറി. 1925 അദ്ദേഹം വാഴ്ത്തപ്പെട്ടവനെന്ന് പ്രഖ്യാപിക്കപ്പെട്ടു. 1962 വിശുദ്ധൻ എന്ന് അദ്ദേഹം പ്രഖ്യാപിക്കപ്പെട്ടു. ഈ വലിയ പുണ്യവാന്റെ ജീവിതം 20-ാം നൂറ്റാണ്ടിൽ ജീവിച്ച് 19-20 നൂറ്റാണ്ടുകളിലൂടെ വിശുദ്ധിയിലേക്ക് കടന്നു വന്ന ഈ വലിയ പുണ്യവാന്റെ ജീവിതം നമുക്കും ഒരു വലിയ മാതൃകയായി മാറട്ടെ. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ ശോഭ നമ്മുടെയൊക്കെ ജീവിതങ്ങളെയും ഏറെ സ്വാധീനിക്കട്ടെ. വിശുദ്ധ കുർബാനയോടുള്ള തികഞ്ഞ ഭക്തിയിൽ ജീവിച്ച് കുർബാന അർപ്പണത്തിലൂടെ ജീവിതത്തിൻ്റെ വലിയ അർത്ഥം കണ്ടെത്തി ആഴമായൊരു ദൈവാനുഭവത്തിലേക്ക് വിശുദ്ധ കുർബാനയിലൂടെ കടന്നു വന്ന് ലോകത്തെ അതിലേക്ക് നയിച്ച ഈ വലിയ വിശുദ്ധൻ ഒരു തേജസ്സായി നമ്മുടെ മുമ്പിൽ ശോഭിക്കുന്നു. വിശുദ്ധ പീറ്റർ ജൂലിയൻ ഏയ്മാട് വിശുദ്ധ കുർബാനയുടെ പുണ്യവാനാണ്, ദിവ്യകാരുണ്യത്തിൻ്റെ മധ്യസ്ഥനാണ്. വിശുദ്ധ കുർബാന എന്ന മഹാരഹസ്യത്തിൻ്റെ അർത്ഥവും ആഴവും തിരിച്ചറിഞ്ഞ വലിയ ഒരു വിശുദ്ധാത്മാവ്. വിശുദ്ധ കുർബാനയോടുള്ള സ്നേഹത്താൽ നിറഞ്ഞ് കുർബാനയിൽ ദൈവത്തിൻ്റെ അനന്തമായ സ്നേഹത്തിൻ്റെ ആഴമായ അനുഭവങ്ങളിലേക്ക് കടന്നു വന്ന വ്യക്തി. വിശുദ്ധ കുർബാനയോടുള്ള സ്നേഹത്തിൻ്റെ സാന്നിധ്യം, ഈശോയുടെ സജീവ സാന്നിധ്യം ദിവ്യകാരുണ്യത്തിൽ തിരിച്ചറിഞ്ഞുകൊണ്ട് ആരാധിക്കുകയും ആ ഭക്തി ഒരു കാലഘട്ടത്തിൽ ഫ്രാൻസിൽ മുഴുവനെന്നല്ല ലോകത്തിൻ്റെ വിവിധ മേഖലകളിലേക്ക് പ്രസരിപ്പിക്കുകയും ചെയ്ത ഒരു വലിയ വിശുദ്ധാത്മാവ്. ഇദ്ദേഹത്തിൻ്റെ ജീവിതം നമ്മളെ പഠിപ്പിക്കുന്നത് കുർബാനയുടെ അർത്ഥത്തെയും ആഴത്തെയും കുറിച്ചാണ്, വിശുദ്ധ കുർബാനയിൽ കേന്ദ്രീകരിച്ച ഒരു ജീവിതത്തെക്കുറിച്ചാണ്. പുണ്യവാന്റെ ജീവിതത്തിൻ്റെ അവസാന നാളുകളിൽ അദ്ദേഹത്തിൻ്റെ ഒരു സമ്പൂർണ്ണ സമർപ്പണ വേളയിൽ ലഭിക്കുന്ന ദർശനത്തിൽ വിശുദ്ധ കുർബാനയിൽ കേന്ദ്രീകരിച്ച സമൂഹങ്ങൾ ഉണ്ടാവണം എന്ന ആഴമായ ഒരു ദർശനം രൂപപ്പെട്ടു വരുന്നുണ്ട്. വത്തിക്കാൻ കൗൺസിലൊക്കെ പറഞ്ഞു വെക്കുന്നത് പോലെ കുർബാനയിൽ കേന്ദ്രീകരിച്ച ഒരു സമൂഹം, ഒരു ജീവിതശൈലി, അതാണ് ക്രൈസ്തവ ജീവിതത്തിൻ്റെ അടിസ്ഥാന സ്വഭാവമായി മാറേണ്ടത്. ആദിമ ക്രൈസ്തവ സമൂഹം ജീവിച്ചത് ഈ അടിസ്ഥാനങ്ങളിലാണല്ലോ. അപ്പസ്തോല പ്രവർത്തനം 2:42 പറയുന്നു, അവർ അപ്പസ്തോലന്മാരുടെ പ്രബോധനം, അപ്പം മുറിക്കൽ, പ്രാർത്ഥന, കൂട്ടായ്മ എന്നിവയിൽ താല്പര്യപൂർവ്വം പങ്കെടുത്തിരുന്നു. അപ്പം മുറിക്കൽ എന്ന് പറയുന്നത് വിശുദ്ധ കുർബാനയുടെ ആദ്യ രൂപമാണ്. അപ്പം മുറിക്കൽ എന്നാണ് അതിനെ വിശേഷിപ്പിച്ചിരുന്നത്. കർത്താവിൻ്റെ പരിശുദ്ധമായ കുർബാന അർപ്പണത്തിൽ അപ്പം മുറിക്കലിൽ പങ്കുചേർന്നുകൊണ്ട് അവർ ജീവിതത്തിൻ്റെ അടിസ്ഥാനങ്ങൾ ഉറപ്പിച്ചു നിർത്തി. ഇതവരുടെ ജീവിതത്തിൻ്റെ തന്നെ യഥാർത്ഥ സ്വഭാവമായി മാറി, പങ്കുവെച്ചു കൊടുക്കുന്ന ശൈലിയായി മാറി. കുർബാനയിൽ നിന്നാണ് പങ്കുവെക്കലിലേക്ക് ആദിമ സമൂഹം എത്തുന്നത്. കർത്താവിൻ്റെ രക്ഷാകര ജീവിത രഹസ്യങ്ങളുടെ മുഴുവൻ അനുഭവത്തിലേക്ക് കടന്നു വന്നിട്ട് അവിടുത്തെ ബലിയിൽ പങ്കുചേർന്നുകൊണ്ട് അവിടുത്തെ തിരുമാംസ രക്തങ്ങൾ സ്വീകരിച്ച് കർത്താവിൽ ഒന്നായിത്തീരുന്ന വ്യക്തി സ്വയം മുറിച്ചു വിളമ്പുന്ന അവസ്ഥയിലേക്ക് വളർന്നെത്തുന്നു. അതുകൊണ്ട് കുർബാന ഒരു ജീവിതമാണ്, കുർബാന ഒരു ജീവിത ശൈലിയാണ്, കുർബാന എൻ്റെ ജീവിതത്തിൻ്റെ അടിസ്ഥാനപരമായ സ്വഭാവമാണ്. അതിലേക്കാണ് കടന്നു വരേണ്ടത്. അത് വെറുതെ ഒരു ആരാധനയോ അകലെ നിന്ന് കണ്ട് പൂർത്തിയാക്കേണ്ട ഒരു കാര്യമോ അല്ല, ജീവിതത്തെ സ്വാധീനിച്ച് രൂപാന്തരപ്പെടുത്തുന്ന, ജീവിതത്തിൻ്റെ സ്വഭാവം പോലും മാറ്റിവരിക്കുന്ന ഒന്നാണത്.
കുർബാനയുടെ അർത്ഥവും ആഴവും ഗ്രഹിക്കാൻ ആർക്കും കഴിയുകയില്ല. ഈ കുർബാനയുടെ ജീവിതം നമുക്ക് നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാക്കി എടുക്കാൻ കഴിയണം. വിശുദ്ധ കുർബാനയിലെ വിശുദ്ധ കുർബാനയുടെ ജീവിതമാണ് വാസ്തവത്തിൽ കത്തോലിക്ക വിശ്വാസിയുടെ ജീവിതത്തിൻ്റെ സ്വഭാവമായി തീരേണ്ടത് എന്നുള്ള തിരിച്ചറിവിലേക്കാണ് നമ്മൾ എത്തേണ്ടത്. ജോൺ പോൾ രണ്ടാമൻ പാപ്പായുടെ ശ്രദ്ധേയമായ അപ്പസ്തോലിക പ്രബോധനമുണ്ട്, മാനേ നൊബിസ്കും ദോമിനെ, ലോർഡ് സ്റ്റേ വിത്ത് അസ്. ലൂക്കാസ് സുവിശേഷം 24 അധ്യായത്തിലെ എമ്മൗസ് സംഭവത്തെ അധികരിച്ചുകൊണ്ട് മാർപ്പാപ്പ നടത്തുന്ന മനോഹരമായ ഒരു പഠനമാണത്. വിശുദ്ധ കുർബാനയിൽ കേന്ദ്രീകരിച്ച ഒരു പഠനം. വിശുദ്ധ കുർബാനയുടെ വ്യാഖ്യാനമായിട്ട് അത് മാറുന്നുണ്ട്. ആദ്യ ഭാഗം തൻ്റെ ശിഷ്യന്മാരെ ഈശോ ക്ലയോപാസിനെയും കൂട്ടുകാരനെയും ഒരു യാത്രാവേളയിൽ അപരിചിതൻ എന്ന വിധം കണ്ടുമുട്ടുന്ന ഒരു വേളയുണ്ട്. അവർ വല്ലാതെ ദുഃഖത്തിലും വിഷമത്തിലുമാണ്, പലതിനെക്കുറിച്ചും അവർ അസ്വസ്ഥരാണ്. കാരണം അവർക്ക് നഷ്ടപ്പെട്ടു കർത്താവിൻ്റെ സാന്നിധ്യം എന്നാണ് അവർ ചിന്തിച്ചിരുന്നത്. തങ്ങൾ സ്നേഹിച്ചിരുന്ന കർത്താവ് ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടു, അതുകൊണ്ട് നിരാശരായിട്ട് ആകുലരായിട്ട് അസ്വസ്ഥരായിട്ട് ജീവിതത്തിലെ ഇരുളു പരന്ന ഒരവസ്ഥയിൽ അവർ നടന്നകലുകയാണ്. കിഴക്ക് നിന്നും പടിഞ്ഞാറേക്ക് പ്രതീകാത്മകമായിട്ട് ദൈവമേഖല വിട്ടിട്ട് സ്വകാര്യതയുടെ മേഖലകളിലേക്ക് നടന്നകലുന്ന രണ്ട് വ്യക്തികൾ. അങ്ങനെ പോകുന്നതിനിടയിൽ ഈശോ അപരിചിതനെ പോലെ കൂടെ കൂടുന്നു, അവരോട് സംസാരിക്കുന്നു, വചനം പങ്കുവയ്ക്കുന്നു. ഹൃദയം ജ്വലിക്കുന്നുണ്ടെങ്കിലും അത് അപ്പോൾ അവർക്ക് മനസ്സിലാവുന്നില്ല, അവർ അവിടുത്തെ തിരിച്ചറിയുന്നുമില്ല. പിന്നീടൊരു വേളയിൽ വിശ്രമിക്കാനായി സത്രത്തിലേക്ക് പ്രവേശിക്കുന്നു, മടുത്തു ക്ഷീണിച്ചിരിക്കുന്നു, നമുക്ക് വിശ്രമിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് സത്രത്തിൽ വിശ്രമിക്കാൻ കയറുകയും കൂടെ വന്നിരുന്ന അപരിചിതൻ ആതിഥേയനായി മാറി അവിടെ അവർക്ക് വേണ്ടി അപ്പമെടുത്ത് ആശീർവദിച്ച് മുറിച്ച് വിളമ്പി. ഈ നാല് വാക്കുകൾ കുർബാനയുടെ ചുരുക്കെടുത്ത എടുത്തു, ആശീർവദിച്ചു, മുറിച്ചു, വിളമ്പി. അങ്ങനെ കുർബാനയർപ്പണത്തിലൂടെ അവർ ആ അപ്പം സ്വീകരിച്ചപ്പോൾ ഉദ്ധിതനായ മിശിഹായെ തന്നെ ഹൃദയത്തിലേക്ക് സ്വീകരിച്ചുകൊണ്ട് പുതിയ ഒരു പ്രകാശത്തിലേക്ക് വരികയാണ്. തിരുവചനം ഇങ്ങനെ പറയുന്നു, അപ്പോൾ തന്നെ അവരുടെ കണ്ണുകൾ തുറന്നു, അവർ തിരിച്ചറിഞ്ഞു കർത്താവിനെ, അവർ ജെറുസലേമിലേക്ക് തിരികെ പോയി. അവരുടെ കണ്ണുകൾ തുറക്കപ്പെട്ടു, അവർ അവനെ തിരിച്ചറിഞ്ഞു, അപ്പോൾ തന്നെ എഴുന്നേറ്റ് അവർ ജെറുസലേമിലേക്ക് പോയി. ക്ലയോപാസും കൂട്ടുകാരനും ജീവിതത്തിൻ്റെ നഷ്ടബോധങ്ങളിൽ നിന്നും മാറിയിട്ട് യഥാർത്ഥ ദിശാബോധത്തോടെ ദൈവമേഖലയിലേക്ക് അപ്പസ്തോലിക കൂട്ടായ്മയിലേക്ക് തിരികെ നടക്കുന്നു. ഇതാണ് കുർബാന നൽകുന്ന വലിയ ആശ്വാസവും സ്വാന്തനവും ജീവിത ദർശനവും. വിശുദ്ധ കുർബാന നമ്മുടെ ജീവിതത്തിൻ്റെ അടിസ്ഥാനപരമായ ദിശാബോധം നൽകുന്ന ശക്തി സ്രോതസ്സാണ്. വത്തിക്കാൻ കൗൺസിലിൻ്റെ ആരാധനാക്രമത്തെക്കുറിച്ചുള്ള പ്രത്യേക രേഖയിൽ 10 പറയുന്നൊരു കാര്യമുണ്ട്, സഭയുടെ പ്രവർത്തനങ്ങളുടെ എല്ലാം ഉറവിടവും ഉച്ചകോടിയുമാണ് വിശുദ്ധ കുർബാന. അവിടെ നിന്നാണ് അവളുടെ പ്രവർത്തനങ്ങൾക്കുള്ള ശക്തി മുഴുവനും നിർഗളിക്കുന്നത്. സഭയുടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ സഭയുടെ ഓരോ മക്കളുടെയും ഓരോ മകൻ്റെയും മകളുടെയും അവരുടെയൊക്കെ ജീവിതത്തിനും നമ്മുടെയൊക്കെ ജീവിതത്തിനുള്ള ശക്തി സ്രോതസ്, പ്രവർത്തനങ്ങൾക്കുള്ള ശക്തി സ്രോതസ് വിശുദ്ധ കുർബാനയാണ്. വിശുദ്ധ കുർബാനയുടെ ആ സ്വഭാവവും കൃപയും തിരിച്ചറിയാൻ നമുക്ക് സാധിക്കട്ടെ. പലപ്പോഴും നമ്മൾ കുർബാനയിൽ പങ്കെടുത്ത് കടന്നു പോകുമ്പോഴും ഒരു മാറ്റവും വരാത്തവരെ പോലെ നമ്മളൊക്കെ അങ്ങ് വന്ന പോലെ തന്നെ തിരിച്ചു പോകുന്നു. അത് വിശുദ്ധ കുർബാനയുടെ കുറവല്ല, മറിച്ച് നമ്മുടെ സമർപ്പണത്തിൻ്റെയും ഒരുക്കത്തിൻ്റെയും കുറവാണ്. വലിയ വിശുദ്ധാത്മാക്കൾ പലരും മണിക്കൂറുകളോളം ഒരുങ്ങിയിട്ടാണ് വിശുദ്ധ കുർബാനയ്ക്ക് എത്തിയിരുന്നത്. തീക്ഷ്ണമായ ഒരുക്കം, ഹൃദയത്തെ വെടിപ്പാക്കിക്കൊണ്ട് സ്നേഹത്തിൽ നിറച്ചുകൊണ്ട് അനുദപിച്ച് ജീവിതത്തിൽ നമ്മെ തന്നെ പൂർണ്ണമായി കർത്താവിന് വിട്ടുകൊടുക്കാൻ തയ്യാറായിക്കൊണ്ട് കുർബാനയ്ക്ക് അണയുന്നു. അങ്ങനെ ഒരുക്കത്തോടുകൂടി അനുരഞ്ജന ഭാവത്തോടുകൂടി സ്നേഹത്താൽ നിറഞ്ഞ ഹൃദയത്തോടെ കർത്താവിൻ്റെ സ്നേഹത്തിൻ്റെ ബലിയർപ്പിക്കാൻ എത്തുമ്പോൾ അവിടുത്തെ രക്ഷാകര ജീവിത രഹസ്യങ്ങളുടെ തുടക്കം മുതൽ ഒടുക്കം വരെ എല്ലാ മേഖലകളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ അത് നമ്മുടെ ജീവിതത്തെ സാരമായിട്ട് സ്വാധീനിക്കുന്നു, നമ്മളേത് മാറ്റിമറിക്കുന്നു, പുതിയ മനുഷ്യരായി നമ്മൾ രൂപപ്പെടുന്നു. അപ്പോൾ പങ്കുവെക്കുന്നതിന് നമുക്ക് സന്തോഷകരമായ ഒരു അനുഭവമായി മാറുന്നു. പങ്കുവെക്കൽ എൻ്റെ ജീവിതത്തിൻ്റെ ശൈലിയായി മാറുന്നു. കുടുംബത്തിലാണെങ്കിലും നമ്മുടെ ജീവിതത്തിൻ്റെ വിവിധ മേഖലകളിലും പ്രവർത്തന മേഖലകളിലൊക്കെ പങ്കുവെക്കുന്ന, മുറിച്ചു കൊടുക്കുന്ന ആ ഒരു അനുഭവത്തിലേക്ക് വിശുദ്ധ കുർബാനയാണ് നമ്മളെ കൊണ്ടുചെന്ന് എത്തിക്കുന്നത്. കാരണം അത് കാൽവരിയിലെ പങ്കുവെക്കലിൻ്റെ മഹത്തായ രൂപവും അനുഭവമാണ്. വിശുദ്ധ കുർബാനയിലെ കർത്താവിൻ്റെ സാന്നിധ്യത്തെക്കുറിച്ചുള്ള അവബോധവും ആ ഒരു സാന്നിധ്യത്തിലായിരുന്നു കൊണ്ടുള്ള പ്രാർത്ഥനയുടെ തുടർച്ചയുമാണ് വിശുദ്ധ കുർബാനയിലെ ആരാധന, അല്ലെങ്കിൽ ദിവ്യകാരുണ്യ ആരാധന. ദിവ്യകാരുണ്യ ആരാധന വിശുദ്ധ കുർബാനയുടെ തുടർച്ചയാണ്. ഈ ദിവ്യകാരുണ്യത്തിൻ്റെ സന്നിധിയിലായിരുന്നു കൊണ്ട് കർത്താവിൻ്റെ സ്നേഹം തുടർന്നും അനുഭവിച്ചുകൊണ്ടായിരിക്കുക, അത് ദിവ്യകാരുണ്യ ഭക്തി എന്ന് പറഞ്ഞിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പീറ്റർ ജൂലിയൻ ഏയ്മാട് ഈ ഒരു ദിവ്യകാരുണ്യ ഭക്തിയുടെയും കൂടെ വിശുദ്ധനായിരുന്നു. കർത്താവിൻ്റെ സ്നേഹ സാന്നിധ്യം കൗദാശികമായിട്ട് അനുഭവിക്കുക, കർത്താവിനെ അടുത്ത് അനുഭവിച്ച് ആ അനുഭവത്തിൽ എന്നും ജീവിക്കുക,
തമ്പുരാന്റെ അൾത്താരയുടെ മുമ്പിൽ ശാന്തമായിട്ടിരുന്ന് പ്രാർത്ഥിക്കാനായിട്ട് കിട്ടുന്ന അവസരങ്ങൾ പ്രയോജനപ്പെടുത്തിയാലുണ്ടാകുന്ന കൃപ വലുതാണ്. വിശുദ്ധ കുർബാനയിലെ പങ്കാളിത്തവും അതിലൂടെ ലഭിക്കുന്ന വലിയ പരിവർത്തനവും അതിലൂടെ ലഭിക്കുന്ന വലിയ ആന്തരികമായ ശക്തിയും ഒന്ന്. അതുകൂടാതെ കർത്താവിൻ്റെ സഖാരിയുടെ മുമ്പിൽ, അവിടുത്തെ വിശുദ്ധ കുർബാനയുടെ മുമ്പിൽ ശാന്തമായിട്ട് ഇരിക്കാൻ പറ്റിയാൽ, അവിടുത്തെ സാന്നിധ്യത്തിൻ്റെ അനുഭവത്തിലേക്ക് കടന്നു വന്നാൽ അത് വലിയ കൃപയായി മാറും. വിശുദ്ധ കുർബാനയുടെ സാന്നിധ്യം എത്ര ജീവിതങ്ങളെയാണ് മാറ്റിമറിക്കുന്നത്, വലിയ സ്നേഹം നിറയ്ക്കുന്നത്, വലിയ സൗഖ്യം നൽകുന്നത്, കൃപയൊഴുകുന്നത് വിശുദ്ധ കുർബാനയുടെ സാന്നിധ്യത്തിലാണ്. അത്ഭുതങ്ങളും അടയാളങ്ങളും സംഭവിക്കുന്നത് വിശുദ്ധ കുർബാനയുടെ ആശീർവാദ വേളയിലാണ്. ഈ കുർബാന എല്ലാത്തിൻ്റെയും അടിസ്ഥാനമായി മാറണം. വിശുദ്ധ കുർബാന അർപ്പണ വേളയിൽ ആഴമായ മിസ്റ്റിക്കൽ അനുഭവങ്ങളിലേക്ക് മാറുന്ന, അത്തരം അനുഭവങ്ങളിലേക്ക് വഴുതുന്ന വ്യക്തികൾ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്. അടുത്ത കാലത്തൊക്കെ സംസാരിക്കാനിടയായ ഒരു സന്യാസ സമർപ്പിത വിശുദ്ധ കുർബാനയുടെ വേളയിൽ അഗാധമായ ദർശനങ്ങളിലേക്കും ആഴമായ മിസ്റ്റിക്കൽ അനുഭവങ്ങളിലേക്കും കടന്നു പോകുന്നു. എന്തോ ഒരു വലിയ ദൈവസ്നേഹമാണ്, കണ്ണീരടക്കാൻ കഴിയാത്ത വിധം കർത്താവിൻ്റെ സ്നേഹം അനുഭവിച്ചറിയുന്നു ആ വ്യക്തി. അതുപോലെ ധാരാളം വ്യക്തികളുടെ അനുഭവങ്ങൾ, വിശുദ്ധ കുർബാനയുടെ അർത്ഥം രുചിച്ചറിഞ്ഞ് അതിൽ പങ്കെടുക്കുന്ന ആളുകൾക്ക് ദൈവസ്നേഹത്തിൻ്റെ കണ്ണീരടക്കാൻ പറ്റുകയില്ല എന്നുള്ളതാണ് സത്യം. പലപ്പോഴും നമ്മുടെയൊക്കെ ജീവിതം, എൻ്റെയും നിങ്ങളുടെ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഇത് ഒരുക്കമില്ലാത്തത് കൊണ്ട് സംഭവിക്കുന്നില്ല എന്നുള്ളതാണ് സങ്കടകരമായൊരു സത്യം. അതുകൊണ്ട് നമുക്ക് ആഴമായ ഒരു ആത്മപരിശോധനയിലേക്കും വിശുദ്ധ കുർബാനയ്ക്ക് വേണ്ടിയുള്ള ഒരു ഒരുക്കത്തിലേക്കും കടന്നു വരാനായിട്ട് സാധിക്കണം. വിശുദ്ധ കുർബാന ഒരു ജീവിതത്തിൻ്റെ ജീവിതശൈലിയാണ് എന്ന് നമ്മൾ കണ്ടല്ലോ. കുർബാന അർപ്പിക്കുന്ന മനുഷ്യൻ പങ്കുവയ്ക്കുന്ന മനുഷ്യനായി മാറുന്നു. പീറ്റർ ജൂലിയൻ്റെ ജീവിതത്തിൽ യൂക്കറിസ്റ്റിക് കമ്മ്യൂണിറ്റീസ് രൂപപ്പെട്ടു വരണം എന്ന ദർശനത്തിൽ അദ്ദേഹം അതിനുവേണ്ടി പ്രവർത്തിക്കുന്നുണ്ട്. ഒരു സമൂഹത്തിൻ്റെ രൂപീകരണമാണ്. കുടുംബത്തിൽ പങ്കുവയ്ക്കാൻ കഴിയാതെ പോകുന്നത് പങ്കുവയ്ക്കലിൻ്റെ ശക്തിയും കൃപയും ലഭിക്കാത്തത് കൊണ്ടാണ്. മറ്റുള്ളവർക്ക് വേണ്ടി ത്യാഗം സഹിക്കാൻ കഴിയാതെ പോകുന്നത് പങ്കുവയ്ക്കുന്നതിൻ്റെ കൃപ കിട്ടാത്തത് കൊണ്ടാണ്. അത് കുർബാനയിൽ നിന്നാണ് നമുക്ക് ലഭിക്കുന്നത്. അതുകൊണ്ട് കുർബാന ഒരു ജീവിതശൈലിയും ഒരു സംസ്കാരവുമാണ്. യൂക്കറിസ്റ്റിക് കൾച്ചർ എന്ന് പരിശുദ്ധ പിതാക്കന്മാർ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. എക്ലേസിയ ദ യൗക്കരിസ്തിയ എന്ന ശ്രദ്ധേയമായ ചാക്രിക ലേഖനത്തിൽ പരിശുദ്ധ പിതാവ് പറഞ്ഞു വെക്കും, സഭ തന്നെ വിശുദ്ധ കുർബാനയിൽ നിന്നാണ്, സഭ കുർബാനയിൽ നിന്നാണ് രൂപം കൊള്ളുന്നത്. എന്ന് വെച്ചാൽ നമ്മുടെ സഭാ ജീവിതം മുഴുവനും, നമ്മുടെ ക്രൈസ്തവ ജീവിതം മുഴുവനും, നമ്മുടെ മനുഷ്യ ജീവിതം മുഴുവനും വിശുദ്ധ കുർബാനയിൽ നിന്നാണ് രൂപപ്പെട്ടു വരുന്നത്. വിശുദ്ധ കുർബാനയിൽ നിന്ന് നിർഗളിക്കുന്ന ഒരു അരുവി പോലെ ആവണം നമ്മുടെ ജീവിതമെന്നാണ് അതിൻ്റെയൊക്കെ അർത്ഥം. അതുകൊണ്ട് വിശുദ്ധ കുർബാനയിൽ നിന്നും രൂപപ്പെട്ടു വന്ന തിരുസഭ വിശുദ്ധ കുർബാനയിൽ കേന്ദ്രീകരിച്ച ജീവിതം നയിക്കാൻ നമ്മോട് ആവശ്യപ്പെടുന്നു. കുർബാന ജീവിതത്തിൻ്റെ കേന്ദ്രമായി മാറണം. അങ്ങനെ മാറുവാനുള്ള പ്രതിജ്ഞകൾ നമുക്കെടുക്കാം. നമ്മുടെ ജീവിതത്തിൻ്റെ വിവിധ മേഖലകളിൽ നാം ഇന്ന് അനുഭവിക്കുന്ന സംഘർഷങ്ങൾ, സ്വാർത്ഥം നിറഞ്ഞു നിൽക്കുന്ന അവസ്ഥകൾ, പ്രതിസന്ധികൾ, കുടുംബ തകർച്ചകൾ, സമൂഹത്തിൻ്റെ ഇടപെടലുകളുടെ ബുദ്ധിമുട്ടുകൾ, ഇതൊക്കെ പരിഹരിക്കപ്പെടും വിശുദ്ധ കുർബാനയിൽ നമ്മുടെ ജീവിതം സമർപ്പിക്കുമ്പോൾ. വിശുദ്ധ കുർബാനയിലെ പങ്കുവെക്കലിൻ്റെ അരൂപി നമ്മൾ സ്വീകരിക്കുമ്പോൾ കുടുംബം പങ്കുവെക്കൽ കൊണ്ട് സന്തോഷകരമാകും. പരസ്പരം മുറിച്ചു കൊടുക്കുന്ന അനുഭവത്തിലേക്ക് മാതാപിതാക്കളും മക്കളും കടന്നു വരും. പരസ്പരം പങ്കിട്ടുകൊണ്ട് യഥാർത്ഥ ദമ്പതികൾ അതിൻ്റെ ജീവിതം പൂർണ്ണതയിൽ ജീവിക്കും. അങ്ങനെ ദാമ്പത്യത്തിലും കുടുംബത്തിലും സമൂഹ ജീവിതത്തിലും സമർപ്പിത ജീവിതത്തിലും ഒക്കെ പങ്കുവെക്കൽ നമ്മുടെ ജീവിതത്തിൻ്റെ സന്തോഷകരമായ അനുഭവമായി മാറുന്നത് വിശുദ്ധ കുർബാനയിലെ കൃപ സ്വീകരിക്കുമ്പോഴാണ്. അതിന് നമുക്കിടയാവണം വിശുദ്ധ പീറ്റർ ജൂലിയൻ എമാറിൻ്റെ ജീവിതം നമ്മുടെയൊക്കെ ജീവിതത്തിലേക്ക് വലിയൊരു പ്രകാശമായി കടന്നു വരട്ടെ. മാതൃകയായി മധ്യസ്ഥനായി അദ്ദേഹം നമ്മുടെ മുമ്പിലുണ്ട്. ആ ഒരു ചൈതന്യത്തിൽ നമ്മുടെ ജീവിതത്തെ ഒന്നുകൂടി അടുക്കിപ്പെറുക്കാം. ഇന്ന് വരെ കുർബാന എനിക്ക് ഒരു അനുഭവമായിരുന്നില്ലെങ്കിൽ അതിൻ്റെ ഒരുക്കത്തിൻ്റെ കുറവാണെന്ന തിരിച്ചറിവിലേക്ക് എത്താം. ഇന്ന് വരെ കുർബാനയ്ക്ക് ഞാൻ വേണ്ടത്ര ആത്മാർത്ഥതയോടെ പ്രാർത്ഥിച്ച് ഒരുങ്ങിയില്ലെങ്കിൽ ഇന്ന് ഞാൻ അതിന് തീരുമാനമെടുക്കുന്നു. അങ്ങനെ വിശുദ്ധ കുർബാനയിൽ കേന്ദ്രീകരിച്ച ഒരു പുതിയ ജീവിതശൈലിയും സംസ്കാരവും നമുക്ക് രൂപപ്പെടുത്തിയെടുക്കാൻ, നമ്മുടെ കുടുംബങ്ങളെ കുർബാനയിൽ കേന്ദ്രീകൃതമാക്കാൻ, നമ്മുടെ ഭവനങ്ങളിൽ കുർബാനയുടെ ചൈതന്യത്തിൽ രൂപപ്പെട്ടു വരാൻ, നമ്മുടെയൊക്കെ പ്രവർത്തന മേഖലകളിൽ വിശുദ്ധ കുർബാന ശക്തി സ്രോതസ്സായിട്ട് മാറാൻ നമുക്ക് ഏവർക്കും ഇടയാവട്ടെ. അതിന് ദൈവം നമ്മളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. മെഴിപൂട്ടി നമുക്ക് ദൈവസന്നിധിയിലേക്ക് തിരിയാം. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, തിരുസന്നിധിയിൽ ഞങ്ങളെ പൂർണ്ണമായി സമർപ്പിക്കുന്നു. ഞങ്ങൾക്ക് മാതൃകയെ മധ്യസ്ഥനുമായി വിശുദ്ധ പീറ്റർ ജൂലിയൻ ഏമാടിനെ നൽകിയതിനെ ഓർത്ത് അങ്ങേക്ക് നന്ദി പറയുന്നു. ഈ പുണ്യവാന്റെ ജീവിതത്തിൻ്റെ തീക്ഷ്ണമായ സമർപ്പണം, വിശുദ്ധ കുർബാനയോടുള്ള ഭക്തി, കുർബാനയിൽ നിറഞ്ഞു നിൽക്കുന്ന അങ്ങയുടെ സാന്നിധ്യത്തെക്കുറിച്ചുള്ള ആഴമായ അവബോധം,
വിശുദ്ധ കുർബാനയിലുള്ള സജീവമായ പങ്കാളിത്തം ഇതൊക്കെ ഞങ്ങളുടെ ജീവിതത്തിലേക്കും അങ്ങ് വർഷിക്കണമേ. വിശുദ്ധ കുർബാനയെ ഞങ്ങളുടെ ജീവിതത്തിൻ്റെ കേന്ദ്രമായി കാണാൻ, വിശുദ്ധ കുർബാനയിൽ അധിഷ്ഠിതമായൊരു ജീവിതം നയിച്ചുകൊണ്ട് അങ്ങയുടെ സജീവ സാന്നിധ്യം കൗതാശികമായി സ്വീകരിച്ച് കുർബാനയിലൂടെ അങ്ങിലൊന്നായി ജീവിക്കാനും അങ്ങനെ സ്നേഹത്തിൻ്റെയും പങ്കുവയ്ക്കലിൻ്റെയും ആഴമായ ജീവിതം നയിക്കാനും ഞങ്ങൾക്കിടയാവട്ടെ. അങ്ങ് ആഗ്രഹിക്കുന്ന വിധം നിന്റെ ഹിതം എപ്പോഴും അനുവർത്തിച്ചുകൊണ്ട് വിശുദ്ധ കുർബാനയിലും തിരുവചനത്തിലും കേന്ദ്രീകരിച്ച ഒരു ജീവിതം നയിച്ച് അങ്ങയെ മഹത്വപ്പെടുത്തുവാൻ, ഏൽപ്പിക്കപ്പെട്ട എല്ലാ ദൗത്യങ്ങളും അങ്ങയുടെ സ്നേഹത്താൽ നിറഞ്ഞുകൊണ്ട് വിശുദ്ധ കുർബാനയുടെ ചൈതന്യത്തോടെ നിർവഹിക്കുവാൻ ഞങ്ങൾക്കിടയാകട്ടെ. ഞങ്ങളുടെ അമ്മയായ പരിശുദ്ധ കന്യകാമറിയമ്മേ, വിശുദ്ധ യോസേ പിതാവേ, വിശുദ്ധ പീറ്റർ ജൂലിയൻ എ മാർ, ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം പ്രാർത്ഥിക്കണമേ. സകലത്തിൻ്റെയും നാഥ എന്നേക്കും ആമേൻ.